ദൃശ്യം കാണുമ്പോൾ പൂരത്തിനെത്തിച്ച തളച്ചിട്ട ആനകളാണെന്ന കരുതാൻ വരട്ടെ. പാലപ്പിള്ളി തോട്ടമേഖലയിലെ കാഴ്ചയാണിത്. ഒന്നും രണ്ടുമല്ല, പലപ്പോഴും 30 കാട്ടാനക്കൂട്ടത്തിനൊപ്പം നിന്നുവരെ ടാപ്പിംഗ് നടത്താറുണ്ട് പാലപ്പിള്ളി മേഖലയിലെ തൊഴിലാളികൾ. അത് ഇവർക്ക് കാട്ടാനകളെ ഭയമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ദിവസക്കൂലിക്ക് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന തൊഴിലാളികൾക്ക് ആനയെ പേടിച്ച് വീട്ടിലിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ ജീവിതം അക്ഷരാർത്ഥത്തിൽ ഞാണിന്മേൽ കളിയാണ്. പാട്ടകൊട്ടിയും പന്തം കൊളുത്തിയും ആനകളെ ഓടിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഫലമില്ല. അപ്പോൾ പിന്നെ ആനയ്ക്കൊപ്പം നിന്ന് ടാപ്പിംഗ് നടത്താതെ തൊഴിലാളികൾക്ക് വേറെ വഴിയില്ല. ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന ഭയത്തോടെ തൊഴിലെടുക്കേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ. ഇതിനു പുറമെ ജനവാസ മേഖലകളിലിറങ്ങി വീടുകൾക്കും കൃഷിയിടങ്ങളിലും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും വേറെ. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മേഖലയിലെ കർഷകരുടെ വാഴകൃഷി പാടെ നശിപ്പിച്ച അവസ്ഥയുമുണ്ട്. പുലർച്ചെ ടാപ്പിങ്ങിനായി പോകുന്ന തൊഴിലാളികൾ ആനയ്ക്ക് മുന്നിൽ അകപ്പെട്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാട്ടാനകൾക്ക് പുറമെ കാട്ടുപന്നിയുടെ ആക്രമണവും സ്ഥിരം സംഭവമാണ്. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നേരത്തെ ബൈക്ക് യാത്രികൻ മരിച്ചിരുന്നു. തോട്ടം തൊഴിലാളി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ വന്യമൃഗശല്യം തടയണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ്. ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് വെല്ലുവിളിയാകുന്ന കാട്ടുമൃഗങ്ങളെ നാട്ടിലിറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ നടപടികൾ ആസൂത്രണം ചെയ്യാൻ ഉന്നതതല യോഗം ചേർന്നിരുന്നെങ്കിലും ഇതുവരെയും നടപടിയായിട്ടില്ല. വനാതിർത്തിയിൽ സോളാർ വേലികളും ട്രഞ്ചുകളും സ്ഥാപിക്കണമെന്നും വേനൽക്കാലത്തടക്കം വനത്തിനുള്ളിൽ കുടിവെള്ളം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. നിത്യവൃത്തിക്കായി തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കാൻ അധികൃതർ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്നാണ് മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, NCTV.